പറോ ഹായ്. അപ്പൊ ഡിസ്നി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് ഇന്ന് രാവിലെ നമുക്ക് എട്ട് മണിയൊക്കെ ആയപ്പോ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയി, അതായത് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ ഒരുപാട് സന്തോഷം. 10,000 പേര് നമ്മുടെ ചാനൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നവരല്ലേ. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ചാനൽ ഉണ്ടാകുമ്പോ ഒരു 10 പേരെങ്കിലും ആവാൻ നമ്ങളിങ്ങനെ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ. 10,000 പേർക്കും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാനിപ്പൊ കാലത്തെ പണികളിലൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് 10K സെലിബ്രേറ്റ് ചെയ്യണ്ട, സെലിബ്രേറ്റ് ചെയ്യണ്ടേ. ആ സെലിബ്രേറ്റ് ചെയ്യണല്ലോ. അപ്പൊ അറിയൊന്നുമില്ല, പ്ലാനൊന്നുമില്ല. അപ്പൊ നോക്കട്ടെ കേട്ടാ. ഇപ്പൊ എന്തായാലും പണിയാ. പുട്ട് കുത്തട്ടെ കേട്ടാ. രാവിലെ കുളിച്ചിട്ട് മുല്ലപ്പൂ നിറച്ചിണ്ടായിട്ടുണ്ട് നമ്മുടെ ചെടിയിൽ കേട്ടാ. അപ്പൊ അത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കിട്ടിയപ്പോ മുടിയിൽ വെച്ചതാട്ടി. പക്ഷെ മുട്ട് ചെറുതായി പോയി, പാറുവിന് വേണ്ടി കെട്ടിയതാ. പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പഴം ചെറുപഴം. രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലും കൂടി വെച്ചിട്ടില്ലേ പഴം തന്നെ അവിടെ ഇരുന്നിട്ട്. ഇഷ്ടായാ പുട്ടുണ്ടാക്കിട്ട് തരാട്ട പഴം. അടുത്തത് മാമ്പഴം കിട്ടിട്ടാ പറഞ്ഞ അടുത്ത ഫേവറേറ്റ് ആണ് പറഞ്ഞു മാമ്പഴം. അപ്പൊ ഇന്നലെ മഴ പെയ്തു. അപ്പൊ ചാറ്റൽ മഴ പെയ്തപ്പോഴേക്കും 2-3 മാങ്ങ കിട്ടി. രണ്ടെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ട് നടക്കുവാള് ജ്യൂസ് അടിക്കണേ. അപ്പൊ ഞാൻ അത് മുറിച്ചു തന്നാ മതി അമ്മ. കേബേജ് തോരൻ സബ്സ്ക്രൈബേഴ്സിന് നോക്കി നിന്നിട്ടേ ചാറി വെച്ചിട്ടില്ല. അപ്പൊ മീൻ കറി ഇടത് മതിയാ. സാമ്പാറാ ഇഷ്ടം. തല്ലൂടെ രണ്ടെണ്ണോ. തൃശ്ശൂർ പൂരല്ലേ, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് 20 രൂപയോ 30 രൂപയോ അങ്ങോട്ട് കൊടുത്ത് മേടിച്ചത്. അത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച കളറായിട്ട് നല്ല ഭംഗിയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിശ്വസിച്ച് ഞാൻ മേടിച്ചു പോയി. വെള്ളത്തിലും വെച്ചു, എല്ലാത്തിലും വെച്ചു. ഈ സംഭവം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പൈസ പോയി. അപ്പൊ ഇത് ഇനി ഏതെങ്കിലും പൂരപ്പറമ്പിൽ കാണുകയാണെങ്കിൽ ആരും മേടിക്കണ്ട കേട്ടോ. വൈകുന്നേരം ആകുമ്പോ ഇതൊന്നും കൂടി വിരിയുണ്ട. പക്ഷെ ഇതിൽ ചെറിയ മുല്ലമുട്ടുകളാ, നല്ല രസമുണ്ട്. വിരിയുമ്പോ നല്ല മണ കേട്ടോ. അതിന്റെ തന്നെ ചെറുത് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരെണ്ണം. പിന്നെ റോഡിന്റെ സൈഡിൽ അമ്മയുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിന്റെ പുറകിലുണ്ട്. ഇവിടെ മോള് പാവനെ കൊണ്ട് നടന്നു തുടങ്ങി. പൊട്ട എവിടെ ഇരിക്കുന്നു എന്റെ കുട്ടിയുടെ? ഓ, പൊട്ടൊക്കെ കൊത്തിയിട്ട് കണ്ണുമലായി. ഇത് കണ്ടത് നമ്മുടെ റൂമിന്റെ പുറകിലായിട്ടാണ് കേട്ടോ. ഇതുമല നിറയെ മുല്ലമുട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് പൊട്ടിക്കാം. ഇത് നമ്മുടെ കിഴക്കൻ മുളക് പോലെ നീളത്തിലുള്ളൊരു മുളക്. പിന്നെ ഇവിടെ അമ്മ വേറെ വെച്ചിട്ടുണ്ടായിരുന്നത് ഡാലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചൂനിയ മുളകുകൾ കണ്ട, ചൂനിയ മുളക്. ഇതിവിടെ വേറൊരു തരം മുളക് ഉണ്ട് കേട്ടോ. അതണ്ട നല്ല എരിവൊക്കെ ഉള്ള മുളക്. ഇതിവിടെ കോവക്കയുടെ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ വെള്ളമുളകില്ലേ, വെള്ളമുളകാണ് കൂടുതൽ കണ്ട.
ഇതിലൊക്കെ ആ മുളക് തന്നെയാ. ഞാൻ അപ്പൊ കാബേജ് ഒക്കെ വെച്ചാല് നമ്മുടെ ഈ മുളക് തന്നെയാണ് കേട്ടോ. മുളക് ഇപ്പൊ നമ്മൾ കുറെ നാളായി വേടിച്ചിട്ട്, കാരണം അതുപോലെ മുളക് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ വേടിക്കേണ്ടി വരാറില്ല. ഇത് കറ്റാർ വാഴ അമ്മ വെച്ചിട്ടുള്ളതാണ് കേട്ടാ. വാ, വരുന്നില്ലേ രണ്ടുപേരും? പാറുമോള് കുളിക്കാൻ വാ. ഇത് നമ്മുടെ വണ്ടിയല്ല കേട്ടാ, അത് അപ്പുറ വീട്ടിലെ ചേട്ടന്റെയാണ്. ഇതിലാണ് ഞാൻ, ഇതിലല്ല, ഇതുപോലത്തെ വണ്ടിയില ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചത്, ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട്. കണ്ടോ, ഈ വണ്ടി ഉപയോഗിച്ച് ഞാനിങ്ങനെ അവർ തരും ഈ വണ്ടി, എന്നിട്ട് ഇതുമ്പോ നമ്മള് ഉന്തി 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 ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേട്ടാ. ഇതിപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ ആ ചേട്ടൻ ഇവിടെ വെച്ചേക്കണെന്നേ ഉള്ളൂ. വേണ്ട പറു, ഇങ്ങനത്തെ വണ്ടിയില അമ്മ ഡ്രൈവിംഗ് പഠിച്ചത്. നമുക്ക് കുറച്ച് ചക്കക്കുരു മുരിങ്ങക്കായി അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ഒരു കുഞ്ഞ് മാങ്ങിയിട്ടിട്ട് ചെറിയൊരു കറിയാക്കാം. അപ്പൊ ഇതിട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഇതിൽ തന്നെ ചെറിയൊരു മാങ്ങിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാപ്പോഴേക്ക് നാളികേരമൊക്കെ ഉണ്ട്. നമുക്ക് നാളികേരം പൊതിച്ചിട്ട് വരാം കേട്ടാ. അപ്പൊ അച്ഛമോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞൂറുളം കിഴങ്ങൊന്ന് വറുത്തെടുക്കണം കേട്ടോ, അത് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ മിക്സിയുടെ ജാറൊന്ന് കേടായി, അപ്പൊ ശ്രീജേട്ടൻ നന്നാക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വെറുതെ ജസ്റ്റ് വറുത്തെടുക്കാനാണ് കേട്ടോ. അത് നമ്മള് ഇവർക്ക് അതാ ഇഷ്ടം, കാബേജ് ഒക്കെ വെച്ചാലും പാറ് ചോറുണ്ണില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് വറുത്തിട്ട് ഇതൊന്ന് നീളനെ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അച്ഛനും പാറുവിനും ഇത് കൊടുത്തയക്കും. പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ കാബേജ് ഉണ്ട്, മീൻകറി ഉണ്ട്. പിന്നെ ഞാൻ കണ്ടോ നാളികേരം പകുതി അരഞ്ഞപ്പോഴേക്ക് മിക്സിയുടെ ജാറ് രണ്ട് ജാറും കേട് വന്നു. അപ്പോൾ അതിൻ്റെ പാലൊന്ന് ഒഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അരിപ്പയിൽ ഇതിൻ്റെ പാലെടുക്കുകയാണ് കേട്ടോ. കുറച്ചേ അരഞ്ഞിട്ടുള്ളൂ, അപ്പോൾ എന്തായാലും കുറച്ച് കറിയെ കിട്ടുള്ളൂ. അരച്ചൊഴിക്കണ അത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടില്ല കറിയുടെ. അപ്പോൾ അതിൻ്റെ പാലൊന്നും എടുത്തിട്ട് ഈ മുരിങ്ങക്കായും ചക്കക്കുരും വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അടുപ്പിൽ, മാങ്ങയും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു വട്ടം കൂടി ഞാൻ പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട്, നമുക്കത് താളിച്ചിടാം. അപ്പോൾ താളിച്ചിടുന്നതിന് മുമ്പ് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ അച്ഛനും സ്കൂളിൽ പോകണം, എനിക്ക് പോകണം. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ പാറുവിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വറുത്തെടുക്കുകയാണ്. അച്ഛമോനെ ഈ ഉരുളക്കിഴങ്ങ് വറുക്കണേൽ ഒറിഗാനോ ചേർക്കണത് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഞാൻ പിസ്സ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കണതാ. അപ്പോൾ അത് കണ്ട അതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അവന് ആക്കി കൊടുക്കുന്നിട്ട് പാത്രത്തിലാക്കി കൊടുത്തു വിടും. പക്ഷെ പാറുവിന് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾക്ക് അത് ഇടില്ല. അപ്പോൾ അത് ഒറിഗാനോ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അച്ഛമോൻ്റെ പാത്രത്തിൽ ഇത് ആക്കി വെക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അവന് ബാക്കി കാബേജ് ആക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയതും ചോറിൽ വയ്ക്കും. അപ്പോൾ ഇതൊന്ന് അവനാക്കി കൊടുത്തതിന് ശേഷം അവൻ്റെ കറിപാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ. പഴം കഴിക്കണോ? കഴിഞ്ഞ ഇത് കണ്ട, ഇത് ഇന്നലെ അമ്മ ഉപ്പേരി വെച്ചു കേട്ടാ. ഇന്നിപ്പോ ഞാൻ വെക്കണില്ല, പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ, കടച്ചക്കയുടെ ഒക്കെ ടേസ്റ്റാണ്. അയ്യോ ഇവിടെ ഇരിക്കട്ടെ.
അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ വറുത്തെടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കറിയൊന്ന് താളിച്ചിട്ടോ, കടുകും വേപ്പില ഇട്ടിട്ട്. അപ്പൊ അച്ഛമോന് ചോറാക്കി, ചോറിൽ തന്നെ ഒരു മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലേക്ക് നോൺ വെജ് പറ്റാത്തത് കൊണ്ട് മുട്ട ആക്കണില്ല. അപ്പൊ അച്ഛമോന്റെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. അവന്റെ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ശോഭാ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം പാർക്കിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നേ, അപ്പോൾ പിന്നെ ശോഭാ സിറ്റിയിലേക്കായി. എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് അറിയൂ? ഇന്ന് നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയത് സെലിബ്രേറ്റ് ചെയ്യാണ്. സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു സെലിബ്രേഷൻ, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് എവിടെയാണ്? ശോഭാ മോളിലാണ്, തൃശ്ശൂർ. അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് നമ്മുടെ ചാനല് 10K സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും എവിടെ വന്നിരിക്കുന്നത്? ശോഭാ മോൾ. ആദ്യം ഡ്രസ്സിന്റെ സെക്ഷനിലൊക്കെ കയറി ഒന്ന് നോക്കി നടന്നു. പിന്നെ ഇതെവിടെ കയറിയിരിക്കുന്നത്? ഗെയിംസിന്റെ, ഗെയിമിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ എല്ലാ ഗെയിമിന്റെ അവിടെയും ഒന്ന് കയറിയതിന് ശേഷം എന്തെങ്കിലും കഴിച്ചിട്ട് ചെറിയ, നമ്മളൊരു 4 മണിയായിട്ടൊക്കെ ആയിട്ടുണ്ടല്ലോ വന്നിട്ട്. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ പോവാം എന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പൊ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നതിൽ. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അതുപോലെ കമന്റ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. അവരോടൊക്കെ ഈ നിമിഷത്തിൽ നന്ദി പറയാനാണ് കേട്ടോ. അപ്പൊ ഇനിയും ചാനൽ ഉയരങ്ങളിൽ എത്താനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സന്തോഷം നമ്മുടേതായ ചെറിയ രീതിയിൽ ആഘോഷിക്കുക. അത്രയും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ആ ഗെയിംസൊക്കെ ഗെയിംസിന്റെ സെക്ഷനിലൊക്കെ കയറിയതിന് ശേഷം ഇനി എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നമ്മള് 10K സെലിബ്രേഷൻ ആയിട്ട് ആ ഭക്ഷണം പിസ്സ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. അപ്പോ 10K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ അത് ആഘോഷിക്കാനാണ് നമ്മൾ കുറച്ചു നേരം, ഒരു വൈകുന്നേരം ഇങ്ങോട്ട് വന്നത് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എന്താ പറയാ, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം.
അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും വലുതാവണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും പിസ്സ വരട്ടെ. നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സിന്റെ സെലിബ്രേഷൻ. കേക്ക് കിട്ടിയാൻ നമ്മൾ വിചാരിച്ചു, പക്ഷെ കേക്ക് വേണ്ട, ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എന്താണ് പിസ്സയാണ് ഇന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ദാ നമ്മുടെ പിസ്സ കഴിക്കാൻ പോവാണ് കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അടുത്തത് എന്റെ ക്യാമറാമാൻ ആയിട്ടുള്ള എന്റെ അച്ഛുമോനാണ് കൊടുക്കണത് കേട്ടാ. ഇതാണ് അപ്പൊ ജീവിതത്തിൽ ഇതുപോലെ വരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ഈ 10K സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷനിൽ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് മണ്ണുത്തിയിൽ ഒരു തട്ടുകടയിലാണ് കയറിയതിട്ടോ. ഒരാഗ്രഹം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ തട്ടുകടയിൽ കയറി അവിടെ നിന്ന് കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു ചെറിയൊരു ആഘോഷം വളരെ സന്തോഷമായിട്ട് ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കാൻ, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഞങ്ങളുടെ ഈ ചെറിയ ആഘോഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.